हाय फ्रेंड्स, अस्सलाम वालेकुम, वेलकम बैक टू तस्ली किचन। इन यानी ग्रिलिंग रेसीपी आने की अब कुबूसी रेसीपी कूड़ी अब वीडियो एल मुन वाचा ओमाले लॉकडाउन आयो कुबूस वाईक कल अब अद्कुक कुबूस नोक कुबूसी रेसीपी फस्ट या ना टेस्टी आईटे ग्रिलिंग रेसीपी कूड़ी इन इंक्ूड्डे नमुक रेसीपी कड़क अब या कुबूस तैयार का मूं कप मैदे अर कप आटी कूड़ी चेरतें रू टीसपू ईस्ट आवश्यक सोल्ट मूं टेबिस्पू शुगर कूड़ी आड्क मिक्सें या ब्लेंडर वाव कुयकोद ना सॉफ्ट नमुक माव कॉफ्ट डोवान मिक्स कुयक नमुक क ना सॉफ्ट ना कुयचे सणफ्लवरो ओलिव ऑयलो इतना स्प्रेड रेस्ट वेक डब सैस आवे नमक रेस्ट वेक अड़ता ग्रिल वेट चिकन और मीडियम सैस चिकन अब कट्टा चोड़कूड़ी कट्टे इोले कट्टेम एला सैड ना वर वरुक मसाल पड़ीन अब इंवे ना मसाल तैयार वेट मिक्सी जारे अल्प इंजी वी पचमुग क्रशेटें और बौल अल्पते इंजी वी पचमुग क्रश् पेस्ट अल्प रू टेबिस्पू योगटे അതിലേക്ക് പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് അറബിക് മസാലയാണ്. ഇനി കാൽ ടീസ്പൂൺ ടർമറിക് പൗഡർ, ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഏതെങ്കിലും ഇതുപോലെ മന്തി മസാല ഇട്ട് കൊടുത്താൽ മതി. മന്തി മസാല അറബിക് ഏതെങ്കിലും ഒരു മസാല ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ മന്തി മസാലയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യമുള്ള സോൾട്ട് ഇട്ട് കൊടുക്കാം. ലൈറ്റ് ആയിട്ടുള്ള മസാലയാണ് ഞാൻ ഇതിനെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ഒരല്പം ലെമൺ ജ്യൂസും കൂടി ഇട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പുതുതായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണുക, അതുകൂടി ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. അതിനുശേഷം എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചിക്കന് ഇട്ടുകൊടുത്ത് മസാല നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ വശത്തും മസാല എത്തുന്ന ഇതിൽ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് സോസേജും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാലയിൽ തന്നെ സോസേജും കൂടി ഗ്രിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇതിൽ മസാല ഈ സെയിം മസാലയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലൊന്ന് ഒരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിത് ഒരു അര മണിക്കൂർ ഫ്രിഡ്ജിലാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. അതിനുശേഷം എൻ്റെ ഹസ്ബൻഡ് ഇതുപോലെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്രില്ലിങ്ങിൻ്റെ ടൂൾസൊക്കെ എടുത്ത് വെക്കുകയാണ്. ഇവിടെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ബോറടിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. പിന്നെ ഗ്രില്ലിൻ്റെ ഇതെല്ലാം എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ചെയ്യുക. ഞാൻ മസാലയൊക്കെ ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്.
ഞാൻ കുബൂസൊക്കെ ഇതുപോലെ ഓരോ ഉരുളകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഉരുളകളാക്കിയിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ്. ഇനി അതിന് ശേഷം ഇതുപോലെ കുബൂസ് ഓരോന്നായി പരത്തിയെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ കുബൂസും ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. അതിനൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതെല്ലാം പരത്തിയെടുത്തതാണ്. ഇതൊന്നൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതോരോന്ന് ചുട്ടെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മളെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഗ്രില്ല് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ച ചിക്കനൊക്കെ നല്ല മാരിനേഷനൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ മുകളിൽ നമ്മൾ ലെമൺ ജ്യൂസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മാരിനേഷൻ ചെയ്ത ചിക്കന് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കനൊക്കെ വെച്ചു കൊടുത്തതിന് ശേഷം ഗ്രില്ല് ചെയ്യുന്നുണ്ട്. കുബൂസൊക്കെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് ചുട്ടെടുക്കാം. കുബൂസെല്ലാം നന്നായി പൊങ്ങി വരുന്നുണ്ട്. ഗോതമ്പ് നമ്മൾ കൂട്ടുന്നത് കൊണ്ട് തന്നെ നന്നായി പെട്ടെന്ന് നമുക്ക് പരത്തിയെടുക്കാനൊക്കെ എളുപ്പമാണ്. ഇതുപോലെ നല്ല നന്നായി പൊങ്ങി വരുന്നുണ്ട്. നമ്മൾ കുബൂസൊക്കെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഗ്രില്ല് ചെയ്തതും റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ് നമ്മൾ ഗ്രില്ല് ചെയ്തത്. നമുക്ക് അമ്മൂസ് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കാം. വളരെ ടേസ്റ്റുള്ള അമ്മൂസാണ്. അങ്ങനെ നമ്മൾ കുബൂസും അതുപോലെ ഹമ്മൂസും നമ്മൾ ഗ്രില്ല് ചെയ്ത് ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റുള്ള ഒരു ഗ്രില്ല് ചിക്കനാണിത്. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പുതുതായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണുക, അതുകൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനി പുതിയൊരു വീഡിയോ ആയി കാണുന്നേരം ഇൻഷാല്ലാ. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.